نازنین ناز نکن، دل کسی باز نکن، نازنین غر نکن، زندگی مو زهر نکن، زندگی مو آیس പരി നമ്മളിപ്പോ മർക്കസിലെ ബോയ്സ് ഹൈസ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ അല്ലേ, ബോയ്സിലുള്ള ഓരോരുത്തരോട് ചോദിക്കുക, പരീക്ഷ മാറ്റണോ? പരീക്ഷ മാറ്റണ്ടാണ് ഓവറോൾ സ്റ്റുഡൻസും റിപ്ലൈ നൽകുന്നത്. നമുക്ക് ബാക്കിയുള്ളവരോടൊക്കെ ചോദിക്കാം. ഇപ്പൊ നിലവിൽ ഈ കാണുന്ന പോലൊക്കെ പരീക്ഷ മാറ്റണ്ട മാറ്റണ്ടാണ് എന്നാണ് പറയുന്നത്. മന്ത്രി സി രവീന്ദ്രനാഥ് ഇത് കാണുകയാണെങ്കിൽ കുട്ടികളാണ്, ഇതിപ്പോ 10th പഠിക്കുന്ന കുട്ടികളാണ്, SLC-ക്കാരാണ്. പ്ലസ് ടുക്കാരോട് ഞങ്ങൾ ചോദിക്കും, ഇപ്പൊ നിലവിൽ ഇപ്പോഴുള്ള ഭൂരിപക്ഷം കൂടുതലും പരീക്ഷകൾ മാറ്റണ്ട മാറ്റണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും ബാക്കി സ്കൂളുകളും നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരട്ടോ. യെസ്, വേറെ രണ്ട് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. പരീക്ഷ മാറ്റണോ? എടാ നിങ്ങൾക്ക് പരീക്ഷ മാറ്റണോ? ആ പരീക്ഷ മാറ്റണ്ടെന്ന് അവിടെ രണ്ട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവരൊക്കെ പറയുന്നത് പരീക്ഷകൾ മാറ്റണ്ട 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 എന്നാണ്. ഇനി അടുത്ത സ്റ്റുഡൻസ് നമുക്ക് നോക്കട്ടോ. സോ മർക്കസിലെ വേറെ ഒരു ഞാൻ പറയട്ടെ, മർക്കസിലെ വേറെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 10th ഗേൾസ് സ്കൂൾ അല്ലേ, 10th ബോയ്സ് സ്കൂളാണ്. എടാ പരീക്ഷ മാറ്റണോ? ഭൂരിപക്ഷം ഇവിടെ പരീക്ഷ മാറ്റണ്ടെന്നാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് കാണണം, പരീക്ഷ മാറ്റണ്ടെന്നാണ് ഈ കാണുന്ന SSLC വിദ്യാർത്ഥികൾ പറയുന്നത്. ഇനി അടുത്ത ഓരോ സ്കൂളും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മാറ്റണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് യൂട്യൂബിൽ വരും. ആയിക്കോട്ടെ, ഒന്നും പറയാല്ലേ, ഒന്നുമില്ലേ, ഒന്നുമില്ല. എന്തിനാ മാറ്റണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താ? നാട്ടുപോണം കൊറേ ആയി, ഇവലിങ്ങനെ ഗാർഹികപരമായിട്ട് ഹോസ്റ്റലായിട്ട് പീഡിപ്പിക്കുന്ന വില കൊറേ ആയി. 10th ഇല്ലല്ലോ, പീഡിപ്പിക്കുന്നൊന്നുമില്ല. ഇവർക്ക് നാട്ടിലെ കൂട്ടുകാരെ വീട്ടുകാരെ പിന്നെ കൊറേ ആൾക്കാരെയൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ അല്ലേ, ബസ് സ്റ്റോപ്പിലെല്ലാം കാണണമെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് പരീക്ഷകൾ പെട്ടെന്ന് തീർത്തിനായിട്ട് ഒന്ന് നാട്ടിൽ പോകണമെന്നാണല്ലോ മൈൻഡ്. അതുകൊണ്ട് പരീക്ഷ 30-നുള്ളിൽ തീർക്കണം അല്ലേ. ഓക്കെ, വീണ്ടും മർക്കസിലെ ബോയ്സ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസിനാണ് കാണുന്നത്. ഇവരോട് പരീക്ഷകൾ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. മാറ്റണോ? പരീക്ഷ മാറ്റണോ? മാറ്റണോ? പരീക്ഷ ഏതൊന്നും ഉറപ്പിക്കും. മാറ്റണോ? ഒരാൾ മാത്രമാണ് പരീക്ഷകൾ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എല്ലാവരും മന്ത്രി സി രവീന്ദ്രനാഥ് നിങ്ങൾ കാണുന്ന പരീക്ഷ അതിലൊക്കെ ഒന്ന് മാറ്റണ്ട എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റുഡൻസിന് മുമ്പിൽ വീണ്ടും നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമ്മൾ വീണ്ടും മർക്കസ് ബോയ്സ് ഹൈസ്കൂളിലെ കുറച്ച് 10th സ്റ്റുഡൻസിനെ കണ്ടിരിക്കാൻ. ഞാനൊന്ന് പറയട്ടെ, മർക്കസ് ഗേൾസ് ഇപ്പൊ വീണ്ടും മർക്കസ് ബോയ്സ് ഹൈസ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇവരോട് പരീക്ഷകൾ മാറ്റണോ മാറ്റണ്ടേ എന്ന് ചോദിക്കുകയാണ് മന്ത്രി സി രവീന്ദ്രനാഥ്. നിങ്ങൾ ഇത് കാണണം, പരീക്ഷ മാറ്റണോ? ഇതിൽ പകുതി സ്റ്റുഡൻസിന് പരീക്ഷ മാറ്റണം, പകുതി സ്റ്റുഡൻസിന് പരീക്ഷ മാറ്റണ്ട എന്നാണ് പറയുന്നത്. പരീക്ഷ മാറ്റണം പറയുന്ന കാര്യം എന്താ? അതായത് പരീക്ഷകൾ മാറ്റണം എന്ന് പറയാനുള്ള കാരണം ഇവർക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ള സാവകാശം കൊടുക്കണം എന്നാണ് പറയുന്നത്. പരീക്ഷകൾ മാറ്റണം പറയാൻ കാരണം എന്താ? പരീക്ഷകൾ മാറ്റണം പറയാനുള്ള കാരണം എന്താ? കുറെ കാരണങ്ങളുണ്ട് പറയാന്. പക്ഷെ പഠിക്കാനങ്ങോട്ട് കഴിയില്ല, അതിനുള്ള ഒരു സൗകര്യം കിട്ടില്ല. കോവിഡ് ആയിട്ട് നമ്മള് വെറുതെ വീട്ടില് വെറുതെ അപ്പൊ എന്തായാലും ഇവിടെ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് പരീക്ഷ നീട്ടണം എന്നാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തുകൊണ്ടാണ് മിസ് പറയാൻ നീട്ടണം? അങ്ങനല്ല, നമ്മള് നീട്ടണം എന്ന് പറയില്ല, പെട്ടെന്ന് കഴിഞ്ഞിട്ടേ പെട്ടെന്ന് കഴിഞ്ഞിട്ടേ, അങ്ങനെയാണ് പറയണേ. നീട്ടണം എന്ന് പറയാൻ ഒരു കാരണം പറയുന്നത് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് പരീക്ഷകൾ നീട്ടണമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥൊക്കെ കാണണം, അത്രേ പറയാനുള്ള. അല്ല, ശ്രീ രവീന്ദ്രനാഥ് സാറ് കയ്യിൽ എത്തണോ? എത്തണോ, അങ്ങനെ എത്തിച്ചിരിക്കും. തീർച്ചയായും മറ്റു സ്റ്റുഡൻസിന് മുമ്പിൽ നമുക്ക് കാണാം, വീണ്ടും വരാം. ബൈ. ഡിയർ ഫ്രണ്ട്സ്, ഒരു ഇന്നൊരിൻ്റെ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന SSLC എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. ഇവരുടെ പരീക്ഷകൾ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പരീക്ഷ മാറ്റണോ?
എല്ലാവർക്കും മാറ്റണ്ട തന്നെ. ഓവറോൾ സ്റ്റുഡൻസും പറയുന്നത് പരീക്ഷകൾ മാറ്റണ്ട എന്നാണ്. ഇതിപ്പോ നമ്മുടെ കൊടുവള്ളി കുന്നമംഗലം ഹൈസ്കൂളിലെ SSLC വിദ്യാർത്ഥികളാണ് പരീക്ഷകൾ മാറ്റണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇത് മന്ത്രി ശ്രീ രവീന്ദ്രനാഥ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റുഡൻസിന് മുമ്പിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മർക്കസ് ഹൈസ്കൂളിൽ നിന്നും ബോയ്സും ഗേൾസും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പരീക്ഷകൾ മാറ്റരുത് എന്ന് തന്നെയാണ്. അതായത് പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ 70% പരീക്ഷകൾ മാറ്റണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുമ്പിൽ നിന്നും ഇത് വേറൊരു കുറച്ച് വിദ്യാർത്ഥികളാണ്, അവരോട് കൂടി ചോദിക്കാം. എടാ പരീക്ഷ മാറ്റണോ? അങ്ങനെ എല്ലാവർക്കും മാറ്റണ്ടെന്നല്ലേ? യെസ്, ഇവർക്കൊക്കെ പരീക്ഷകൾ മാറ്റണ്ട എന്നാണ് പറയുന്നത്. മാറ്റാതിരിക്കാനുള്ള കാരണം ടെൻഷൻ, നീട്ടിക്കൊണ്ടുപോയ ടെൻഷൻ കൂടും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നീട്ടിക്കൊണ്ടുപോയ പൊരുക്കാരിക്ക് എന്തിനാ പഠിക്കി എന്ന് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊരുക്കാരിങ്ങനെ വല്ലാണ്ട് വല്ല സ്ട്രെസ് ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും കാരണങ്ങൾ? പരീക്ഷകൾ പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലേ, പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും എന്നാണ് കുട്ടികൾ പറയുന്നത്. എന്തായാലും മന്ത്രി സി രവീന്ദ്രനാഥ് സാർ ഇവരൊക്കെ പരീക്ഷകൾ മാറ്റരുത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നാണ് ചർച്ച നടക്കുന്നത് എന്നറിയാം, ഉന്നതതല യോഗം നടക്കുന്നത് ഇന്ന് തന്നെയാണ്. എങ്കിൽ കൂടി വിദ്യാർത്ഥിയുടെ പക്ഷത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു പരാതി കത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. തീർച്ചയായും അടുത്ത നമ്മുടെ മറ്റൊരു സ്കൂളിൽ നിന്ന് കുറച്ചുകൂടി കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ. തലക്കൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. SSLC വിദ്യാർത്ഥികളാണ്. ഇവർ പരീക്ഷകൾ മാറ്റണോ മാറ്റണ്ടേ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. പരീക്ഷ മാറ്റണോ? പറഞ്ഞോ. പരീക്ഷ മാറ്റണോ? മാറ്റണം. ഓക്കെ, പരീക്ഷ മാറ്റണം എന്ന് പറയാനുള്ള കാര്യം എന്താ? പരീക്ഷ മാറ്റണോ മാറ്റണോ? എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞെന്നാണ് ഒരു പറയുന്നത്. അതുകൊണ്ട് ചക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്ന് ഭൂരിഭാഗം വിദ്യാർത്ഥികളും പറയുന്നത് പരീക്ഷ മാറ്റണം എന്നാണ്. ഇനി അടുത്തത് MJ സ്കൂളാണ്. ബൈ. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് MJ ഹൈസ്കൂൾ പഠിക്കുന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കൂടെയാണ്. ഇവരോട് ചോദിക്കട്ടെ, March 17 മുതൽ 30 വരെ നടക്കുന്ന പരീക്ഷകൾ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഇവിടെ പരീക്ഷ മാറ്റണോ? എനിക്കെല്ലാം പറയാനല്ലേ, പരീക്ഷ മാറ്റണോ? എടാ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വീഡിയോ കാണും, അപ്പൊ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഐ മീൻസ് എന്തുകൊണ്ട് മാറ്റണ്ടെന്ന് പറയാൻ കാരണം എന്താ? വളരെ പെട്ടെന്ന് പരീക്ഷകൾ തീർത്തുകൊണ്ട് ഓൾക്ക് ബാക്കി കാര്യങ്ങൾക്ക് പോകണം എന്നാണ് പറയുന്നത്. അതായത് March 17 തന്നെ പരീക്ഷകൾ നടക്കണം എന്ന് MJ ഹൈസ്കൂൾ പഠിക്കുന്ന ഭൂരിപക്ഷം കുട്ടികളും പറയുന്നു. മാറ്റുന്നത് ഉറപ്പല്ലേ? ആർക്കും മാറ്റുന്നില്ലല്ലോ. കുറച്ചും കൂടി MJ സ്കൂൾ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ നമുക്ക് വഴിയോരത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരോട് ഞാൻ ചോദിക്കാൻ പോകണം, ഇവിടെ March 17 നടക്കുന്ന പരീക്ഷ മാറ്റണോ? March 17 നടക്കുന്ന നിങ്ങളുടെ പരീക്ഷകൾ ഏപ്രിലേക്കും മെയ്യിലേക്കും മാറ്റേണ്ടതുണ്ടോ? മാറ്റണ്ട. എല്ലാവർക്കും മാറ്റണ്ട എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മാറ്റണ്ടെന്ന് പറയാൻ കാരണം? ഇപ്പം തന്നെ കുറെ പഠിച്ചിട്ടുണ്ട്. ഇനി അഥവാ പരീക്ഷ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. അതായത് MJ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും കണ്ടു കഴിഞ്ഞ് ഉടനെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷകൾ മാറ്റരുത് എന്നാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, MJ ഹൈസ്കൂൾ, ചക്കാലക്കൽ ഹൈസ്കൂൾ, അതുപോലെ തന്നെ നമ്മുടെ മർക്കസ് ഹൈസ്കൂൾ, കുന്നംഗലം ഹൈസ്കൂൾ, എല്ലാ വിദ്യാർത്ഥികളും പറയുന്നത് പരീക്ഷകൾ ഭൂരിപക്ഷം 80% കുട്ടികളും പറയുന്നത് പരീക്ഷകൾ മാറ്റരുത് എന്ന് തന്നെയാണ്. സോ തീർച്ചയായും ഇതിനൊരു മറുപടി ഉടൻ തന്നെ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, MJ ഹൈസ്കൂളിൽ നിൽക്കുന്ന മറ്റു കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇവരോട് നമ്മൾ ചോദിക്കുകയാണ്, എക്സാം മാറ്റണോ മാറ്റണോ എന്നുള്ള ചോദ്യമാണ് ഇനിയും ചോദിക്കാൻ പോകുന്നത്. എടാ, എക്സാം മാറ്റണോ? ആർക്കും മാറ്റണ്ട. എന്തുകൊണ്ടാണ് മാറ്റണ്ടെന്ന് പറയാൻ കാരണം? ഞങ്ങൾക്ക് ഒന്ന് ഇവർക്കൊക്കെ പരീക്ഷ വളരെ പെട്ടെന്ന് March 30 കഴിഞ്ഞിട്ട് വേണം ഇവർക്കൊന്ന് അന്തസ്സായിട്ട് പുറത്തിറങ്ങി നടക്കാനെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ റിക്വസ്റ്റാണ്, ഇത്രയും കുട്ടികളെ ഭൂരിപക്ഷ ആൾക്കാരും പറയുന്നത് എക്സാമുകൾ മാറ്റരുത് എന്നാണ് പറയുന്നത്. ഇനിയും നിങ്ങൾ പരീക്ഷ മാറ്റുകയാണെങ്കിൽ അത് SSLC വിദ്യാർത്ഥികളെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് നിങ്ങൾ ഒറ്റ നിമിഷം ഉറപ്പുവരുത്തുക. ഇത് MJ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് വേറെ പറയാം കേട്ടോ, എക്സാം കണ്ടെങ്കിലും ഫിസിക്സും ബയോളജിയും സിമ്പിളാണ്. ചെറുതായിട്ടൊന്ന് കോപ്പി അടിച്ചെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഏകദേശം ഓവറോൾ എല്ലാ സ്കൂളും നമ്മളിപ്പോൾ പോയിട്ടുണ്ട്. ഈ കൊടുവള്ളി, ചക്കാലക്കല്, അതുപോലെ തന്നെ കുന്നമംഗലം, അതുപോലെ മർക്കസ് സ്കൂൾ, ഇപ്പോൾ ദാ നമ്മുടെ MJ സ്കൂളിന് മുമ്പിലെത്തി. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ 10-ാം ക്ലാസ് എഴുതുന്ന ഒരു സ്കൂളും കൂടിയാണ് MJ ഹൈസ്കൂൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഷാമിൽ എൻ്റെ സ്റ്റാറ്റസ് കാണുന്ന വ്യക്തി. ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനുമായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ബൈ.
പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത് എൻ്റെ ഈ പരിധിയിലുള്ള നാല് സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളാണ്. ചക്കാലക്കൽ സ്കൂള്, MJ സ്കൂള്, കുന്ദമംഗലം മർക്കസ് ഹൈസ്കൂള്, അങ്ങനെ നാല് ഹൈസ്കൂളുകളിൽ നിന്നുള്ള SSLC വിദ്യാർത്ഥികളുടെ ശബ്ദങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ +2 എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അവർക്ക് ഇന്ന് പരീക്ഷ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആണ് അവർ പുറത്തുണ്ടാവുക. അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കൂടി MS സൊല്യൂഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം, നിലവിൽ ഞാൻ അറിഞ്ഞിടത്തോളം കേരളത്തിൽ SSLC പരീക്ഷ മാർച്ച് 17 മുതൽ 30 വരെ തന്നെ നടത്തിയാൽ മതി എന്നാണ് 75% വിദ്യാർത്ഥികളും പറയുന്നത്. SSLC പരീക്ഷ മാറ്റരുത് എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ +2 പരീക്ഷ ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സാവകാശം ലഭിക്കുകയും ലാബ് വർക്കും കാര്യങ്ങൾക്കൊക്കെ പെൻഡിങ് ഒരുപാടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, റെക്കോർഡും കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ മാറ്റുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാൽ SSLC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷ നീട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള പഠനം കൂടി ഇല്ലാതാവുകയുള്ളൂ, ഇനിയും മടി കൂടുകയുള്ളൂ എന്നാണ് ഈ കണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ മാറ്റരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് ഇത്രയും വിദ്യാർത്ഥികൾക്ക്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളത്. എന്നാൽ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാറ്റിയാലും മാറ്റിയിട്ടില്ലെങ്കിലും ഒരല്പം വിടവുകൾ നൽകിയ, ഒരു ഇടവേളകൾ നൽകിയാൽ നല്ലത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഓരോ പരീക്ഷകൾക്കിടയിലും നല്ലൊരു ഒരു ഇടവേളകൾ നൽകിയാൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് MS സൊല്യൂഷൻസിൻ്റെ ഒരു അഭിപ്രായം, ഒരു സജഷൻ എന്ന് പറയാം. എങ്കിലും +2 വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. തീർച്ചയായും അത് തിങ്കളാഴ്ചയാണ് മനസ്സിലാവുക. അവരുടെ പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. എങ്കിലും SSLC വിദ്യാർത്ഥികൾക്ക് മാർച്ച് 17 മുതൽ 30 വരെ തന്നെ പരീക്ഷകൾ നടക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രീ ആവാൻ എന്ന മൈൻഡ് തന്നെയാണ്. അത്രയും പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. തീർച്ചയായും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തന്നെ വരും. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.